ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ അണിയറയിൽ രഹസ്യമായി തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി. രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത നീക്കിയതിനു പിന്നാലെ പല തന്ത്രങ്ങളും പയറ്റി നോക്കാൻ ശ്രമിക്കുകയാണ് നേതാക്കൾ. തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൊതുവെ അലസ മനോഭാവം കാണിക്കുന്നുവെന്ന പേരുദോഷം കേൾപ്പിക്കുന്ന പാർട്ടി കൂടിയാണ് കോൺഗ്രസ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം സഖ്യം രൂപീകരിക്കുന്നതിൽ ഉൾപ്പെടെ അസാധാരണമായ വഴക്കം പ്രകടിപ്പിക്കുന്ന ഒരു കോൺഗ്രസിനെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ ഇതിനോടൊപ്പം വിവിധ സംസ്ഥാന നേതൃത്വങ്ങളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചുള്ള AICCയുടെ പ്രത്യേക യോഗങ്ങളും നടന്നു വരികയാണ്. ബലത്തിൽ കോൺഗ്രസിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഏതാണ്ട് ഒരു വർഷം മുമ്പേ ആരംഭിച്ച് നിശബ്ദമായി സ്വയം രൂപാന്തരപ്പെടുകയാണ് ഉണ്ടായത്. നവംബർ ഡിസംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കുള്ള ചർച്ചകൾ കൂടാതെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ യോഗങ്ങളാണ് കോൺഗ്രസ് ഇതിനകം പൂർത്തിയാക്കിയിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മീറ്റിംഗുകളുടെ സ്വഭാവം പോലും മാറ്റി. പ്രതികരണത്തിനായി ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ ആശ്രയിക്കുന്നതിന് പകരം ഓരോ സംസ്ഥാനത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യം നേരിട്ട് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുഴുവൻ സമയവും യോഗത്തിൽ പങ്കെടുത്തു. ഓരോ സംസ്ഥാനത്തു നിന്നും 30 പ്രധാന നേതാക്കളെ തിരഞ്ഞെടുത്ത് ഖാർഗെയ്ക്കും രാഹുലിനും മുന്നിൽ സ്വതന്ത്രമായി സംസാരിക്കാൻ അവസരം നൽകുന്നതാണ് പുതിയ രീതി. നേരത്തെ പല യോഗത്തിലും 5 കുറയാതെ നേതാക്കൾ മാത്രമായിരുന്നു ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും പങ്കെടുത്തിരുന്നത്. ഇവരുടെ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും മാത്രമായിരുന്നു AICC നേതൃത്വത്തിന് കേൾക്കാൻ സാധിച്ചത്. ഇത് പലപ്പോഴും വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും വിഭാഗീയമായ പ്രവർത്തനങ്ങൾക്കും പരിഹാരം തേടുന്നതിനു പുറമെ തിരഞ്ഞെടുപ്പിനെ എങ്ങനെ നേരിടാമെന്ന ചർച്ചകളും യോഗത്തിൽ നടന്നു. ഇത് ആദ്യഘട്ടത്തിലെ യോഗം മാത്രമാണെന്നും ഇനിയും ഇത്തരം യോഗങ്ങൾ സമയാസമയം നടക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. ഞങ്ങൾ എല്ലാ പ്രശ്നങ്ങളും യാതൊരു നിയന്ത്രണവുമില്ലാതെ ചർച്ച ചെയ്തു. പാർട്ടിയിൽ അത്തരം അവസരങ്ങൾ അപൂർവമായേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് യോഗത്തിൽ പങ്കെടുത്ത ഒരു നേതാവ് പറയുന്നത്. പാർട്ടിക്കുള്ളിലെ ഐക്യമെന്ന സുപ്രധാന പ്രശ്നത്തെ അതിസംബോധന ചെയ്താൽ ഈ സംവിധാനം കേന്ദ്ര നേതാക്കൾക്ക് അവസരം ഒരുക്കുന്നതിനോടൊപ്പം തന്നെ മതിയായ സമയത്തോടെ 2024 മെയ് മാസത്തിൽ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കാൻ യോഗത്തിലൂടെ സാധിക്കുകയും ചെയ്യുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നു. പക്ഷേ പല ഗ്രൂപ്പുകൾ രൂപീകരിച്ച് ചർച്ചകൾ നടത്തിയത് കൊണ്ട് മാത്രം വിജയമുറപ്പിക്കാൻ സാധിക്കില്ല. അതിനായി എല്ലാ നേതാക്കളും ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി ഐക്യത്തോടെ പ്രവർത്തിക്കണം. പക്ഷേ കോൺഗ്രസിനുള്ളിൽ അതിനുള്ള അവസരം അവരായിട്ട് തന്നെ ഉണ്ടാക്കാറില്ല. ചേരിതിരിഞ്ഞ് അടി ഉണ്ടാക്കാനും പാർട്ടിക്കുള്ളിൽ തന്നെ കുത്തിത്തിരിപ്പുണ്ടാക്കാനും മാത്രമാണ് ഇവരെ കൊണ്ട് സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇനി രാഹുൽ ഗാന്ധിയല്ല സാക്ഷാൽ ഈശ്വരൻ വന്നാലും കോൺഗ്രസിന് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയാം.